നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നൊക്കെ ലോകരാജ്യങ്ങൾ സന്ദർശിച്ചാലും വെറുതെ അങ്ങനെയൊന്നും ഒരു വാർത്തയാകാതിരിക്കാറില്ല. എല്ലായ്പ്പോഴും അദ്ദേഹത്തിന്റെ സന്ദർശനങ്ങൾ, അദ്ദേഹം വയ്ക്കുന്ന ഉടമ്പടികൾ, ഒപ്പുവെക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയാകാറുണ്ട്. നരേന്ദ്രമോദിയുടെ ഓരോ ലോകയാത്രയ്ക്കും വളരെയധികം ശ്രദ്ധ ആകർഷിക്കാറുമുണ്ട്. ഈ യാത്രകൾക്കൊക്കെ സ്പെഷ്യലാകുവാനും അദ്ദേഹം പരിപൂർണമായി എപ്പോഴെങ്കിലുമൊക്കെ ശ്രമിക്കാറുമുണ്ട്. ലോക നേതാക്കൾക്ക് ഏറ്റവും പ്രിയങ്കരനായ ഒരു വ്യക്തി കൂടി തന്നെയാണ് നരേന്ദ്രമോദി എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കഴിഞ്ഞ ജന്മദിനത്തിൽ പോലും മോദിക്ക് ആശംസ അറിയിച്ച ഈ ലോക നേതാക്കൾ എല്ലാവരും തന്നെ രംഗത്തെത്തിയതും നമ്മൾ കണ്ടതാണ്. അതെല്ലാം മാറ്റി നിർത്തിയാൽ പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന രാജ്യങ്ങളിലെ തലവന്മാർക്ക് നൽകാൻ എന്തെങ്കിലും ഒരു സമ്മാനം അദ്ദേഹം കയ്യിൽ കരുതാറുണ്ട് എല്ലായ്പ്പോഴും. ആകർഷകവും അതിലേറെ പ്രാധാന്യമർഹിക്കുന്ന സമ്മാനങ്ങളാകും അവ. രാജ്യത്തിന്റെ തനത് കലാരൂപങ്ങളെയോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സംസ്കാരത്തെയോ ഊട്ടി ഉറപ്പിക്കുന്ന, അതിനെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള സമ്മാനങ്ങളായിരിക്കും അദ്ദേഹം എല്ലായ്പ്പോഴും മറ്റ് രാജ്യങ്ങളിലെ തലവന്മാർക്ക് നൽകാൻ അദ്ദേഹം എപ്പോഴും ശ്രമിക്കാറുള്ളത്. 3 ദിവസത്തെ US സന്ദർശനത്തിന് എത്തിയ നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഭാര്യയ്ക്കും ഇന്ത്യയിൽ നിന്നുമുള്ള വിശിഷ്ട സമ്മാനങ്ങൾ നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ ചിത്രങ്ങളടക്കം വലിയ രീതിയിൽ തന്നെ ഈ സമ്മാനങ്ങൾ എന്തൊക്കെയാണ് എന്നത് ചർച്ചയാവുകയാണ്. ഈ സമ്മാനങ്ങൾ എന്താണെന്നും അവയുടെ പ്രത്യേകത എന്താണെന്നും അന്വേഷിക്കുകയാണ് എല്ലാവരും. പൂർണമായും കൈകൊണ്ട് നിർമ്മിച്ച പുരാതനമായ ഒരു ട്രെയിൻ മോഡലാണ് ബൈഡന് സമ്മാനിച്ചത് എങ്കിൽ പ്രഥമ വനിതയ്ക്ക് നൽകിയത് ജമ്മു കാശ്മീരിൽ നിന്നുള്ള അതിമനോഹരമായ ഈ പഷ്മിന ഷാളാണ്. 3 ദിവസത്തെ അമേരിക്കൻ സന്ദർശന വേളയിലാണ് അദ്ദേഹം സമ്മാനങ്ങൾ കൈമാറിയത്. വെള്ളികൊണ്ട് നിർമ്മിച്ച ട്രെയിൻ മഹാരാഷ്ട്രയിൽ നിന്നുള്ള കരകൌശല വിദഗ്ധമായി തന്നെ രൂപകൽപ്പന ചെയ്തതും അപൂർവവും അസാധാരണവുമായ ഒരു കലാസൃഷ്ടിയാണ്. 92.5% വെള്ളിയിൽ നിർമ്മിച്ച ഈ ട്രെയിനിൽ കൊത്തുപണികളും ഫിലിഗ്രി വർക്ക് തുടങ്ങി പരമ്പരാഗത ലോഹ നിർമ്മാണ കലാരീതിയും പ്രദർശിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഈ സൃഷ്ടി സ്റ്റീം ലോക്കോമോട്ടീവ് യുഗത്തോടുള്ള ആദരവ് കൂടിയാണ്. കൂടാതെ ഇന്ത്യയും US തമ്മിലുള്ള ശക്തമായ ബന്ധത്തെയും ഈ ട്രെയിൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ട്രെയിനിന്റെ വശങ്ങളിൽ ഡൽഹി ഡെലാവെയർ എന്ന എഞ്ചിന്റെ വശങ്ങളിൽ ഇന്ത്യൻ റെയിൽവേകൾ എന്നും ആലേഖനം ചെയ്തിട്ടുണ്ട്. അതേസമയം പ്രഥമ വനിതയായ ജിൽ ബൈഡനുള്ള ഷാൾ ജമ്മു കാശ്മീരിലെ കരകൌശല വിദഗ്ധർ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട പരമ്പരാഗത സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച തുന്നിയെടുത്തവയാണ്. ലഡാക്കിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള ചാങ് താങ്കി ആർട്ടിൽ നിന്നാണ് ഷാൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ രോമങ്ങൾ എടുത്തിരിക്കുന്നത്. തുടർന്ന് ഈ രോമങ്ങളെ നൂലാക്കി അവർ നെയ്ത ഷോളാക്കി മാറ്റുകയാണ്. സസ്യങ്ങളിൽ നിന്നും ധാതുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പ്രകൃതിദത്ത ചായങ്ങളെയാണ് ഇവയ്ക്ക് മനോഹരമായ നിറങ്ങൾ സമ്മാനിക്കുന്നത്. ഇത് ജമ്മു കാശ്മീരിൽ ശൈത്യകാല കോട്ടിനൊപ്പം തന്നെ ഉപയോഗിച്ചു വരുന്നവയാണ്. കൂടാതെ ആധുനിക ഡിസൈനർമാർ പുതിയ നിറങ്ങൾ, പാറ്റേണുകൾ കൂടാതെ ഫ്യൂഷൻ ശൈലികൾ പോലും ഷോൾ നിർമ്മിക്കുന്നതിൽ പരീക്ഷിക്കുന്നുണ്ട്. ഏറെ ഗുണനിലവാരവും സമാനതകളില്ലാത്ത സൗന്ദര്യവും ഉള്ളതുമാണ് ഈ പഷ്മിന ഷോളുകൾ എന്ന് പറയുന്നത്. പഷ്മിന ഷോള് പരമ്പരാഗതമായി ജമ്മു കാശ്മീരിൽ നിന്നുള്ള പേപ്പിയർ മാഷെ ബ്ലോക്കുകളിലാണ് പായ്ക്ക് ചെയ്യാറുള്ളത്. പേപ്പർ, പൾപ്പ്, പശ, മറ്റ് പ്രകൃതിദത്ത വസ്തുക്കൾ എന്നിവയുടെ മിശ്രിതം ഉപയോഗിച്ചാണ് ഈ ബ്ലോക്കുകൾ കൈകൊണ്ട് നിർമ്മിച്ചെടുക്കുന്നത്. പഷ്മിന ഷോളുകൾ പരമ്പരാഗതമായി ജമ്മു കാശ്മീരിൽ നിന്നുള്ള പേപ്പിയർ മാഷെ ബോക്സുകളിലാണ് പാക്ക് ചെയ്യാറുള്ളത്. പേപ്പർ, പൾപ്പ്, പശ മറ്റ് പ്രകൃതിദത്ത വസ്തുക്കൾ എന്നിവയുടെ മിശ്രിതം ഉപയോഗിച്ചാണ് ഈ ബോക്സുകൾ കൈകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. കശ്മീരിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്ന തനതായ കലാസൃഷ്ടിയാണ് മാഷെ ബോക്സും എന്നതാണ് ഇതിന്റെ സവിശേഷത. അതേസമയം ഇന്ത്യയിലേക്ക് പുരാതനമായ അമൂല്യമായിട്ടുള്ള 297 പുരാതന വസ്തുക്കൾ തിരികെ കൊണ്ടുവരുന്നത് ഉറപ്പാക്കിയതിന് US പ്രസിഡന്റ് ജോ ബൈഡനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഇന്ത്യയും US സാംസ്കാരിക സ്വത്തുക്കളുടെ അനധികൃത കടത്ത് തടയുന്നതിനും പുരാതന വസ്തുക്കൾ അവയുടെ ഉത്ഭവ സ്ഥലത്തേക്ക് തിരികെ നൽകുന്നതിനുമുള്ള കരാറിൽ നേരത്തെ ഒപ്പുവച്ചിരുന്നു.